ലോകത്തെ അമ്പരപ്പിക്കുന്ന ഇന്ത്യൻ സൂത്രപ്പണികൾ പാർട്ട് 2. നമസ്കാരം കൂട്ടുകാരെ, സിക്സ്ത് സെൻസിന്റെ മനോഹരമായ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ത്യക്കാരുടെ ചില ലൈഫ് ഹാക്കുകളെ കുറിച്ച് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. കൂട്ടുകാരിൽ ചിലർ അതിന്റെ രണ്ടാം ഭാഗം ചെയ്താൽ നല്ലതാണെന്നുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ പിന്നെ ഗപ്പി ഒന്നും ഓർത്തില്ല. നമ്മൾ ഇന്ത്യക്കാരുടെ ഈ സൂത്രപ്പണികളും കുഞ്ഞു കുഞ്ഞു കണ്ടുപിടുത്തങ്ങളും ചിരിവരുത്തുന്ന ചിന്തകളും കുറച്ചുകൂടി ആയിക്കോട്ടെ എന്ന് തന്നെ അങ്ങ് വെച്ചു. നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയാനാണല്ലേ. എന്തായാലും നമുക്ക് ഇന്ത്യൻ ജുഗാടികളെ കുറച്ചുകൂടി കണ്ടു നോക്കാം. നിക്കനക്ക് ഒരു കാര്യം പറയാനായിട്ട് ഗപ്പി മറന്നുപോയായിരുന്നു. എന്തായിരുന്നു ആ കാര്യം? ആ ഗപ്പി ഓർത്ത് ഗപ്പി ഓർത്ത് ചെവി പറയാവേ. എല്ലാവരും ഒന്ന് ചെവി കാണിച്ച് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ബെൽബട്ടൺ ബെൽബട്ടൺ കേട്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന അത് ഗപ്പിക്ക് ഇഷ്ടമായ ഒരു വിഷയമായ ഇന്ത്യൻ ജുഗാടികളുടെ ഫസ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. പാല് കൊടുക്കാൻ തള്ളപ്പെട്ടിയില്ല. കുട്ടികളാണെങ്കിൽ ഒരുപാട് ഉണ്ട് താനും. കുരുന്നുകളല്ലേ, പട്ടിണിക്കിടാൻ ഒക്കില്ലല്ലോ. ഒരു പഴയ പെപ്സി കുപ്പിയും നിപ്പിൾ ടോപ്പും ഉണ്ടെങ്കിൽ ഒരു പട്ടിക്കുട്ടിക്കല്ല എത്ര പട്ടിക്കുട്ടികൾക്ക് വേണമെങ്കിലും പാല് കൊടുക്കാം. എന്താല്ലേ, ഓവർ പോപ്പുലേഷൻ ഒക്കെയാണ്. ട്രെയിനിലോ ബസ്സിലോ ഒന്നും പലപ്പോഴും സീറ്റ് പോലും കിട്ടാറില്ല. എന്ന് വെച്ച് ചുമ്മാ അങ്ങനെ നിന്നുകൊണ്ട് പോകാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഒരു പഴയ മുണ്ടുണ്ടെങ്കിൽ സംഗതി വളരെ സിമ്പിളാണ്. വലിച്ചങ്ങ് കെട്ടുക, ഒരു ചെറിയ ഊഞ്ഞാൽ പോലെയായി. സുഖമായൊരു തൊട്ടിൽ കിടക്കും പോലെ അങ്ങ് കിടന്നു പോകാം. ഉള്ളിൽ ഊഞ്ഞാലുണ്ടാക്കി കിടക്കാമെന്ന് നോക്കാം. എന്നാൽ ട്രെയിനിൽ ഒന്ന് തൂങ്ങി നിന്ന് പോകാൻ പോലും ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർ എന്ത് ചെയ്യുമല്ലേ? ഒരു സൈക്കിളുണ്ടോ, നല്ല ബെല്ലമുള്ള കയറുണ്ടോ, ഉണ്ടെങ്കിൽ പ്രശ്നം തീർന്നു. കയറെടുക്കുക, ട്രെയിനിൽ പുറത്ത് വെച്ചങ്ങ് കെട്ടുക, അതിൽ കയറിയിരിക്കുക, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക, പ്രശ്നം തീർന്നു. ഇപ്പം കുറച്ച് റിലാക്സേഷനൊക്കെ ഉണ്ടല്ലേ. എന്താല്ലേ, എന്ത് ചൂടാണല്ലേ ഇന്നത്തെ ഈ കാലം. ചൂട് സഹിക്കാതായാലും എന്ത് ചെയ്യാനാ? എന്തായാലും കൂളർ ചുമ്മാതെ ഇരിക്കുക. അപ്പോ പിന്നെ ഇതൊക്കെ തന്നെയാണ് ഒരു ആശ്വാസം. AC കറണ്ട് ബില്ലും വരില്ല, തണുപ്പുമായി. വർക്ക് ഫ്രം ഹോമും വർക്ക് ഇൻ ഹോമും കൂടെ ഒന്നിച്ചുകൊണ്ട് പോകാൻ ഒരു നിവർത്തിയുമില്ല. ഓൺലൈൻ വന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന മാനേജറെ ഓർത്താൽ ഭക്ഷണം റെഡിയാകില്ലല്ലോ. ലാപ്ടോപ്പ് എടുക്കുക, മുണ്ട് മുറുക്കിയും കൊടുക്കുക, ഹെഡ്ഫോൺ കുത്തുക, മീറ്റിംഗിൽ പങ്കെടുക്കുക, ഒപ്പം മീനും വറുക്കുക. ഹോ, മാരകം തന്നെ. നിങ്ങളുടെ വീടിന്റെ വാതിലിലെ വിയ്യാവിരി കേട് വന്നിരിക്കുകയാണോ? ചില സ്ഥലത്ത് വിയ്യാവിരി, ചില സ്ഥലത്ത് വിജാഗിരി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കഥകൾ ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് പോകാനുള്ള സുന അത്ര തന്നെ. ഓക്കെ, മനസ്സിലായില്ലേ. പുതിയതായെന്ന് വാങ്ങി അടിച്ചു വെക്കുന്നത് താങ്ങാൻ വാതിലിനോ നിങ്ങൾക്കോ ശേഷിയില്ല എങ്കിൽ വീടിന്റെ ഒരു പഴയ ചെരുപ്പ് ആർക്കും വേണ്ടാതെ കിടക്കുകയാണെങ്കിൽ ദാ ഏറ്റവും നല്ല വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. വാതിലിനി അടർന്നു വീഴുകയേയില്ല. ഒരു ടേബിൾ ഫാനിനൊക്കെ ഇപ്പോൾ എന്താ വില? ഒരെണ്ണം വാങ്ങി വെക്കാമെന്നോർത്താൽ പോക്കറ്റ് കാലിയാകും. പഴയൊരു പാട്ടപാത്രവും കുറച്ച് വയറിങ് പറഞ്ഞാൽ സംഗതി റെഡി. നല്ല കൂളായ ടേബിൾ ഫാൻ. നമ്മളിൽ തന്നെ ഒരു എഞ്ചിനീയർ ഉള്ളപ്പോൾ എന്തിനാണല്ലേ മറ്റൊരാളെ ആശ്രയിക്കുന്നത്? കൊതുക് 4 നിന്നും ആക്രമിച്ചാൽ എന്ത് ചെയ്യും? ഈ കൊതുക് തിരിയാണെങ്കിൽ ഒരു സമയം ഒരു വശത്തേക്ക് പുക പടർത്തുന്നേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഒരു കുപ്പി വിദ്യ ഇവിടെയും ചെയ്യേണ്ടി വരും. കുപ്പിയെടുക്കുക, തുളയിടുക, കൊതുക് തിരി കുറെ കഷ്ണങ്ങളാക്കുക, ഓരോന്ന് കത്തിക്കുക, 4 അല്ല 14 പുക പരക്കും. ചെറുപ്പം മുതൽ ഗപ്പിക്കുള്ളൊരു ആഗ്രഹമാണ് ചക്രം വെച്ചൊരു ഷൂസ് ഉണ്ടാക്കണമെന്നത്. പക്ഷേ ഇത് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ സംഗതി ഈസിയായി. 4 ഒരു പഴയ ചെരുപ്പും കുറച്ച് ആണികളും ഉണ്ടെങ്കിൽ നമുക്കും ചക്ര ഷൂസിൽ ചീറിപ്പായാലോ. ചൂടുവെള്ളത്തിൽ ബാത്ടബിൽ നിന്ന് കുടിക്കണമെന്നുള്ളത് ഒരു മോഹമാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? JCB ഉണ്ട്, മോട്ടർ അടിച്ച് അതിൽ വെള്ളം നിറച്ചു, താഴെ അടുപ്പ് കൊട്ടി, ലൈവായി നല്ല ചൂടുവെള്ളം റെഡി. വല്ലാണ്ട് കണ്ടെങ്കിൽ തിളയ്ക്കാതിരുന്നാൽ മതിയായിരുന്നു. ഒരു പിടി പോയതിന്റെ പേരിൽ നല്ല മൂർച്ചയുള്ള കത്രിക അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റൂ? വേഗം ചെന്നൊരു റൗണ്ട് ഹാങ്ങർ വാങ്ങിച്ചു, കത്രികയിൽ വെച്ച് കെട്ടി. അല്ലെങ്കിൽ നല്ല സാധനങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ നമുക്ക്? വീട് പാർക്കലാണ്, ഗ്യാസ് അടുപ്പൊക്കെ വരുന്നേ ഉള്ളൂ. പക്ഷേ പാർക്കണമെങ്കിൽ പാല് കാച്ചാൽ നടത്തണ്ടേ? കയ്യിൽ കെട്ടിയതാണെങ്കിലോ ഒരു ഇസ്തിരിപ്പെട്ടിയാണ്. ആഹാ, അത്രയ്ക്കായോ? എന്നാ പിന്നെ പാല് കാച്ചിട്ട് തന്നെ കാര്യം. ബാത്റൂമിലെ ഷവർ കേടായി, നന്നാക്കും വരെ കുളിമുടക്കാൻ പറ്റില്ലല്ലോ. പഴയൊരു മിനറൽ വാട്ടർ കുപ്പിയെടുത്ത് കുറച്ച് തുളയിട്ട് ഷവറിലങ്ങ് പിടിപ്പിച്ചു. സത്യം പറയാലോ, ഷവറിനേക്കാൾ മെച്ചം ഇതാണെന്ന് തോന്നുന്നു എന്റെ പൊന്നു മച്ചാമാരെ മച്ചാത്തികളെ. കുറെ കാലമായി സൈക്കിൾ കള്ളന്മാർ നാട്ടിൽ കറങ്ങി നടക്കുകയാണ്. ഈയിടെയായി ചെരുപ്പ് കള്ളന്മാരും ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ മനുഷ്യന്മാർ എങ്ങനെയാണ് ജീവിക്കുക? എന്തായാലും രണ്ടിനും കൂടെ ഒരു പൂട്ടിട്ടു.
പൂട്ടടിക്കാതെ സൈക്കിൾ എടുക്കാനോ ചെരുപ്പെടുക്കാനോ പറ്റില്ല. രണ്ടും പരസ്പര പൂരങ്ങളായിട്ടങ്ങ് നിൽക്കുകയാണ്. പഴയ പോലെന്ന് പറഞ്ഞടോ, വയ്യാതെയായി. ഇന്ത്യൻ ടോയ്ലറ്റ് ഒന്നും ഉപയോഗിക്കാനേ പറ്റുന്നില്ല. യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ നിലത്തോട്ടായുണ്ടല്ലോ. പക്ഷെ ക്ലോസറ്റ് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി പണിയാ. തൽക്കാലം ഒരു പഴയ കസേരങ്ങ് താങ്ങെടുത്തു. ആഴ്ചയിൽ ആഴ്ചയിൽ ഈ മൊബൈൽ കമ്പനിക്കാർ ഫോണിന്റെ മോഡലുകൾ മാറ്റി മാറ്റി കൊണ്ടുവന്നാറോ? പഴയ മോഡലുകളുടെ ബാറ്ററികൾ കിട്ടാൻ ഇപ്പോൾ എന്ത് ക്ഷാമമാണെന്നോ? വലിപ്പമുള്ളത് കിട്ടാനേ ഇല്ല. പിന്നെ എന്ത് ചെയ്യാനാന്ന്? കിട്ടുന്നതിൽ വലുത് നോക്കി വാങ്ങി, ബാക്കി വന്ന ഭാഗങ്ങൾ നല്ല മരച്ചീരകൾ വെച്ചങ്ങ് ഫിൽ ചെയ്തു. എന്തായാലും ബാറ്ററി നല്ല ടൈറ്റായി തന്നെ ഇരിക്കുന്നുണ്ട്. ഈ വർക്ക് ഫ്രം ഹോമും മീറ്റിങ്ങുകളും എല്ലാം ലാപ്ടോപ്പിൽ കൂടെ ആയതോടെ ഒന്ന് കിടക്കാൻ കൂടെ സമയമില്ലാന്നേ. സ്വസ്ഥമായി ഒന്ന് കിടന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ഇതിന് നല്ലൊരു മാർഗം വേറെ ഇല്ല. അല്ല പിന്നെ നമ്മളോടല്ലേ കളി, വിട്ടുകൊടുക്കില്ല നമ്മൾ. കാറിലെ മിറർ ഭയങ്കര കൺഫ്യൂഷനാണ്. അത് നമ്മൾ കണ്ണാടിയിൽ കാണുന്നതിനേക്കാൾ അടുത്താകുമെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഇത്രയും വരെയുള്ള കാറ് വാങ്ങിയിട്ട് ഇങ്ങനെ ശരിയായത് കാണിക്കാത്ത കണ്ണാടി എന്തിനാലേ? ആ കണ്ണാടി പൊട്ടിയപ്പോൾ കടയിൽ പോയൊരു സാധാ കണ്ണാടി അങ്ങ് വാങ്ങിച്ചു. ഇപ്പോൾ എല്ലാം ശരിക്കുള്ള അകലത്തിൽ കാണുന്നുണ്ട്. ഒരു കാർ റേസ് ഗെയിം കളിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ മൊബൈൽ തിരിക്കുന്നതിനനുസരിച്ചാകും ഗെയിമിലെ കാറിന്റെ മൂവ്മെന്റ്. ഇത്ര ചെറിയ മൊബൈൽ കയ്യിൽ പിടിച്ചിട്ട് കാർ സ്റ്റിയർ ചെയ്യുന്നതിന്റെ റിയൽ ഇഫക്റ്റ് കിട്ടുന്നില്ല. ഒരു വട്ടപ്പാത്രം അങ്ങെടുത്തു, മൊബൈൽ അവിടെ ഒട്ടിച്ചു വെച്ചു. അപ്പോൾ ശരിക്കും കാർ ഓടിക്കും പോലെ തന്നെയുണ്ട്. ടിവിയുടെ റിമോട്ട് കേടാതിരിക്കുകയാണ്. ചാനൽ മാറ്റുവാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് എന്ന ചാനൽ മാറ്റണം. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ എണീക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ എന്ത് ചെയ്യും? നീളനൊരു വടിയും എടുത്തു സൂക്ഷിച്ച് ടിവിയിലെ ചാനൽ മാറ്റാനുള്ള ബട്ടണിലേക്ക് ഒരു മുത്ത് കൊടുക്കുക. വാഹനങ്ങളിലെ പെട്രോൾ ടാങ്ക് തുറന്നു വെക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കും അപകടമുള്ളൊരു മറ്റൊരു സംഗതിയില്ല അല്ലേ? ടാങ്കിന്റെ അടപ്പ് പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും? വട്ടമൊപ്പിച്ച് മോടി വെക്കാൻ പറ്റുന്ന ഒരു സാധനമേ ഉള്ളൂ. ഒരു പഴയ DVD എടുത്ത് ഒട്ടിച്ചു വെച്ചു. സംഗതി തുറന്നിരുന്നില്ലല്ലോ, എന്ന ആശ്വാസം. വാഷ് ബേസിനിലെ പൈപ്പിന്റെ ടോപ്പ് കേടായി, പൈപ്പ് തുറക്കാൻ പറ്റുന്നേയില്ല. ഇതിനൊക്കെ പ്ലംബറെ വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ? പഴയൊരു താക്കോൽ വെച്ച് നോക്കിയപ്പോൾ ദാ കറക്റ്റായി ഫിറ്റ് ആകുന്നു. എന്തായാലും കാഴ്ചയിലും ഒരു വെറൈറ്റിയാണല്ലോ. അങ്ങനെ തന്നെ ഇരുന്നോട്ടങ്ങ് വെച്ചു. KSRTC ബസ്സുകളെ നമ്മൾ ആനവണ്ടി എന്നാണല്ലോ വിളിക്കാറ്. ആനയുടെ പോലെ തന്നെ അവയ്ക്കുള്ളിലേക്ക് കയറുന്നതും പുറത്തിറങ്ങുന്നതുമെല്ലാം അല്പം കഷ്ടം പിടിച്ച ഏർപ്പാട് തന്നെയാണ്. അതിൻ്റെ കൂടെ ബസ്സിലേക്ക് കയറാനുള്ള പടികൾ കൂടെ പൊടിഞ്ഞു പോയാലോ? പുതിയതൊന്ന് പണിത് കിട്ടാൻ കാലമെത്ര കാത്തിരിക്കണം? ഒരു എളുപ്പമാർഗം എന്താണെന്ന് വെച്ചാൽ ഒരു കസേര കൂടെ കൊണ്ടുപോവുക. നല്ല പോർട്ടബിൾ പടികൾ റെഡിയാണ്. ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങാൻ നല്ല പാടാണ്. ആദ്യത്തെ കാര്യം പുറത്തു നിന്ന് നല്ല വെയിലായിരിക്കും. രണ്ടാമത് ഉറക്കത്തിൽ അറിയാതെ എങ്ങാനും അപ്പുറത്തെ സീറ്റിലിരിക്കുന്ന ആളുടെ ദേഹത്തേക്ക് ചാരിയാലോ? നാണക്കേടല്ലേ? രണ്ടിനും കൂടെ ഉള്ള ഒരൊറ്റ പോമഴി ഇതാണ്. ഒരു തോർത്തെടുത്ത് തല സീറ്റിൽ അങ്ങനെ ചേർത്ത് കെട്ടുക. വെയിലുമില്ല, നാണക്കേടുമില്ല, മാരകം തന്നെ. കുറെ കാലമായുള്ള ഒരു ആഗ്രഹമാണ് കാർ ഓടിക്കുക എന്നത്. എന്നാൽ കാർ എപ്പോഴും വിദൂരമായ ഒരു സ്വപ്നമാണ്. അതിനിടയ്ക്കാണ് കാറിൻ്റെ ഒരു പഴയ സ്റ്റിയറിംഗ് കിട്ടിയത്. ആകെയുള്ള സൈക്കിളിൻ്റെ ഹാൻഡിൽ ഊരി മാറ്റി സ്റ്റിയറിംഗ് പിടിപ്പിച്ചു. മോശം പറയരുതല്ലോ, അത്യാവശ്യം കാർ ഓടിക്കുന്നൊരു സുഖമൊക്കെ കിട്ടുന്നുണ്ട്. താഴെയുള്ള പെടലിൽ ചവിടണമെന്നേ ഉള്ളൂ. കാലി ഉജാലക്കുപ്പിയാണെങ്കിൽ പിന്നെ ഒരു സ്വിച്ച് ബോർഡ് ഇല്ലെങ്കിലും നമുക്ക് ഈസിയായി സ്വിച്ച് പിടിപ്പിക്കാം. അല്ലെങ്കിലും ഈ തൂക്കിയിടുന്ന സേഫായ സ്വിച്ച് ബോർഡുകളൊന്നും വിലക്കുറവിൽ മാർക്കറ്റിൽ കിട്ടാനില്ലല്ലോ. അപ്പോൾ ഇത് തന്നെ ഏക മാർഗം. കാലം കുറയില്ല, നല്ല വാഴക്കൂര ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? മഴക്കാലമാണെങ്കിൽ നമുക്ക് വാഴക്കൂരയുടെ തണ്ട് വെട്ടി ഒരു പഴയ തെർമോക്കോളും പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു അടിപൊളി വാഴക്കൂര ഉണ്ടാക്കിയെടുക്കാം. കാഴ്ചയിലൊരു കാലം കൂടെ തന്നെയാണല്ലേ അടിപൊളി. വളഞ്ഞ പിടിയും വലിയ കുടയും. എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. രാവിലെ ബൈക്ക് എടുക്കാൻ ചെന്ന് നോക്കിയപ്പോൾ അതാ ഏതോ ദുഷ്ടൻ പെട്രോൾ ടാങ്ക് ഊരിയെടുത്തുകൊണ്ട് പോയിരിക്കുന്നു. ഇത്രയ്ക്കും ദുഷ്ടൻ ആരാണാവോ? ഒരു കുപ്പി പെട്രോൾ വാങ്ങി വന്നു. തൽക്കാലം ടാങ്ക് ഇല്ലെങ്കിലും വണ്ടി ഓടണമല്ലോ. ഇതെന്താ ആധുനിക സംസ്കാരമോ? വീട്ടിലൊരു കയ്യിൽ പോലുമില്ല, മുഴുവനും ഫോർക്ക് മാത്രം. കുറച്ച് കറി എടുക്കണമെങ്കിൽ ഇനി എന്ത് ചെയ്യും? എന്തായാലും തൽക്കാലം ഒരു ഡിസ്പോസിബിൾ ഗ്ലാസിൽ ഫോർക്ക് ഇറക്കി വെച്ച് കാരങ്ങ് സാധിച്ചു.
അങ്ങനെ ഇതുപോലുള്ള അനേകായിരം ഇന്ത്യൻ സൂത്രപ്പണികളെ നോക്കി അവ കോപ്പി അടിക്കാനിരിക്കുകയാണ് പല ആളുകളും. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇനിയും രസകരമായ ഇന്ത്യൻ ജുഗാടികൾ ഉണ്ടെങ്കിൽ അവയെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഇതുപോലുള്ള രസകരമായ അറിവുകളും കമൻറ്റ് ബോക്സിൽ ചേർക്കാവുന്നതാണ്. എന്നാൽ നിങ്ങളുടെ സ്വന്തം ഗപ്പിപ്പ് പോവുകയാണ്.